എങ്ങനെയാണ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ചെയ്യുന്നതെന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നത്. ഒരു ലിബ്രോ ഓഫീസ് റൈറ്ററിലെ ഒരു ഫയല് നമ്മൾ എങ്ങനെ ഓപ്പൺ ചെയ്യുന്നു, അതെങ്ങനെ ക്ലോസ് ചെയ്യുന്നു, അതുപോലെ ഓൾറെഡി ഉള്ള ഒരു ഫയലിനെ നമുക്ക് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളും ലിബ്രോ ഓഫീസിൻ്റെ ഒരു ഇൻട്രഡക്ഷനുമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ്. അപ്പോൾ എന്താണ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് എന്ന് വെച്ചാൽ, സോ ദാറ്റ് മീൻസ് ചേഞ്ചിങ് ദ വേ ദ ടെക്സ്റ്റ് അപ്പിയേഴ്സ്. ടെക്സ്റ്റ് എങ്ങനെയാണോ കാണപ്പെടുന്നത് ആ രീതി ഒന്ന് മാറ്റുക എന്നുള്ളതാണ് ആ ഫോർമാറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രീതി ഒന്ന് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകിൽ ആ ടൈപ്പ് ചെയ്തേക്കുന്ന ടെക്സ്റ്റിൻ്റെ സ്റ്റൈല് മാറ്റാം, അല്ലെങ്കിൽ അതിൻ്റെ സൈസ് മാറ്റാം, അല്ലെങ്കിൽ അതിൻ്റെ കളറ് മാറ്റാം. അപ്പോൾ ഇങ്ങനെയുള്ള ആ ടെക്സ്റ്റ് അപ്പിയർ ചെയ്യുന്ന രീതി മാറ്റുന്നതിനെയാണ് നമ്മൾ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു ടെക്സ്റ്റ് ഇതിനകത്തേക്ക് ടൈപ്പ് ചെയ്യാം. ഞാൻ ഇതിനകത്ത് ദിസ് ഈസ് മൈ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് ടൈപ്പ് ചെയ്തു. കാണാൻ കുറച്ച് ചെറുതായിരിക്കും, നമുക്കൊന്ന് സൂം ചെയ്ത് വലുതാക്കാം. ഞാൻ സൂം ചെയ്യുകയാണ്, അതൊന്ന് നിങ്ങൾക്ക് വലുതായി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സൂം ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഫോൺ സൈസിലോ മറ്റൊന്നിലും ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. നിങ്ങളുടെ സ്ക്രീനിൽ കുറച്ചുകൂടി വലുതായി കാണാൻ വേണ്ടി മാത്രം സൂം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഇതാണ്. ഇനി നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ സ്റ്റൈലൊന്ന് മാറ്റണം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഏത് ഫോർമാറ്റിംഗ് ചെയ്യണമെങ്കിലും ആദ്യമേ നമ്മൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്യും. ടെക്സ്റ്റ് സെലക്ട് ചെയ്താൽ ഉടനെ നമ്മൾ ഇവിടെയാണ് ഏത് ഫോണ്ടാണ് നമ്മുടെ കൈവശമുള്ളത്. ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോണ്ട് ഇതാണ്, അത് മാറ്റിയിട്ട് നമുക്ക് മറ്റൊരു ഫോണ്ട് ആ ഒരു വ്യത്യാസം പ്രകടമാവത്തക്ക രീതിയിലുള്ളൊരു ഫോണ്ട് സെലക്ട് ചെയ്യാം. സോ ആ ടെക്സ്റ്റ് ഈ രീതിയിലായി, അതിൻ്റെ സ്റ്റൈൽ അങ്ങ് മാറി. ഇനി നമുക്കതിൻ്റെ ഫോണ്ട് സൈസ്, ഇതിൻ്റെ സൈസ് നമുക്കൊന്ന് കൂട്ടാൻ നോക്കാം. കുറച്ച് വലിയൊരു ഫോണ്ട് നമുക്കിടാം. സോ ഫോണ്ട് സൈസ് 18 ഇട്ടപ്പോൾ അതിൻ്റെ സൈസും മാറി. ഇതൊരു പെർമനൻ്റ് അല്ല, നമുക്ക് ഏത് ഫോണ്ട് എപ്പോൾ വേണമെങ്കിലും മാറ്റാം. വീണ്ടും നമ്മൾ മാറ്റുന്നു, സൈസ് നമ്മൾ പഴയ സൈസിലേക്ക് മാറ്റുന്നു. സോ ഇങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇത് ബോൾഡാക്കുക, ഇറ്റാലിക്കാക്കുക, അതുപോലെ അണ്ടർലൈൻ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ്. അതിലും വേറെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ആദ്യമേ ഈ ഫോർമാറ്റിംഗ് എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ബോൾഡാക്കാനായിട്ട് ഇവിടെ ഈ മെനു ബാറിലുള്ള ഐറ്റംസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഈ ഐക്കോൺ എന്ന് പറയുന്നത് ബോൾഡാക്കാൻ വേണ്ടിയിട്ടാണ്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി അത് ഇറ്റാലിക് ആക്കാൻ വേണ്ടിയിട്ട് തൊട്ടിപ്പുറത്ത് ഇറ്റാലിക് എന്ന് പറയുന്ന ആ ഐക്കോണിൽ ക്ലിക്ക് ചെയ്യാം. അണ്ടർലൈൻ ചെയ്യാനായിട്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിനെല്ലാം ഈ ഒരു മാർഗം മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് കട്ട് കീസ് ഉപയോഗിച്ചും ഇത് ചെയ്യാവുന്നതാണ്. ഞാൻ വീണ്ടും ടെക്സ്റ്റിനെ പഴയ രൂപത്തിലേക്കാക്കുന്നു. അപ്പോൾ ഷോർട്ട് കട്ട് കീസ് എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്തിട്ട് ബോൾഡാക്കാനായിട്ട് കൺട്രോൾ ബി ഉപയോഗിക്കാം, ഇറ്റാലിക്കാക്കാൻ കൺട്രോൾ ഐ ഉപയോഗിക്കാം, അണ്ടർലൈൻ ചെയ്യാൻ കൺട്രോൾ യു ഉപയോഗിക്കാം. സോ ഇതാണ് ബോൾഡാക്കുന്നതിൻ്റെ ആദ്യത്തെ ലെറ്റർ കൺട്രോൾ ബി, ഇറ്റാലിക്കാക്കുന്നതിൻ്റെ ഐ ആദ്യത്തെ ലെറ്റർ കൺട്രോൾ ഐ, അണ്ടർലൈൻ ചെയ്യാനായിട്ട് കൺട്രോൾ യു. സോ നമ്മൾ വീണ്ടും ടെക്സ്റ്റിനെ പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇതാണ് രണ്ടാമത്തെ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടുന്നത് ഇതിനെ മറ്റൊരു ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ടെക്സ്റ്റിനെ ഒരിടത്തു നിന്ന് കോപ്പി ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് വയ്ക്കണം. ഒരുപാട് മാർഗത്തിൽ നമുക്കത് ചെയ്യാം. നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് അത് അതിനെ സെലക്ട് ചെയ്യുക, അതിനുശേഷം കൺട്രോൾ സി കൊടുക്കുമ്പോൾ അത് കോപ്പി ആവും. കൺട്രോൾ സി അടിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് മെനു ബാറിൽ നിന്ന് തന്നെ ഇത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ദാ ഇവിടെ അടുത്ത് 3 ബട്ടൺസ് ഉണ്ട്, ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് കട്ട് ചെയ്യുമ്പോൾ ആ ഭാഗത്തുനിന്ന് തന്നെ അതങ്ങ് പോവും. കോപ്പി ചെയ്യുക മീൻസ് ജസ്റ്റ് കോപ്പി ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ മെനു ഐറ്റം ഉപയോഗിച്ചിട്ട് കോപ്പി ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും, അതിൻ്റെ ഒരു ഷോർട്ട് കട്ട് കീ കൺട്രോൾ സി എന്ന് അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ കൺട്രോൾ സി ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈ ഐക്കോണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കോപ്പി ചെയ്തു.
കോപ്പി ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത ഭാഗം, അതായത് പേസ്റ്റ് എന്ന് പറയുന്ന ഭാഗം ഇതുവരെ ആക്റ്റീവ് അല്ലായിരുന്നു, ഇപ്പോൾ അത് ആക്റ്റീവായി. പക്ഷേ നമുക്ക് എവിടെയാണോ കോപ്പി ചെയ്യാനുള്ളത് ആ സ്ഥലത്ത് നമ്മൾ കഴ്സർ കൊണ്ടുവയ്ക്കുക. നമുക്ക് ഈ സെൻറ്റൻസ് കഴിഞ്ഞ് തൊട്ടടുത്ത ഭാഗത്ത് നമുക്ക് പേസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കഴ്സർ അവിടെ വെച്ചു, അതിന് ശേഷം പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ കൺട്രോൾ വി അടിക്കുക. സോ അത് പേസ്റ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ വീണ്ടും നമുക്ക് പേസ്റ്റ് ചെയ്യണമെങ്കിലോ വീണ്ടും അതിനകത്ത് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇനിയും നമുക്ക് അടുത്ത സെൻറ്റൻസ് വീണ്ടും നമുക്ക് പേസ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ കൺട്രോൾ വി അടിച്ചാൽ മതി. കൺട്രോൾ വി അടിക്കുമ്പോൾ ഇതിങ്ങനെ പേസ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഒരു ഭാഗത്തുനിന്ന് ഇത് കട്ട് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് പേസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് മൈ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കട്ട് ചെയ്യണം, അത് മാത്രം കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു സിസേഴ്സിൻ്റെ പടമുണ്ട്, അല്ലെങ്കിൽ കൺട്രോൾ എക്സ്. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. എവിടെയാണോ നമുക്ക് ഇത് പേസ്റ്റ് ചെയ്യേണ്ടത് ആ ഭാഗത്തേക്ക് നമ്മളിത് പേസ്റ്റ് ചെയ്യുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, നമ്മൾ കട്ട് ചെയ്ത ആ സമയത്ത് തന്നെ അവിടെ നിന്ന് അതങ്ങ് പോയി. എന്നിട്ട് നമ്മളിവിടെ വയ്ക്കുന്നു, ഒന്നുകിൽ നമുക്ക് പേസ്റ്റ് എന്ന് പറയുന്ന ഇത് ഉപയോഗിച്ചിട്ട് പേസ്റ്റ് ചെയ്യാം. നോക്കിയേ, മൈ ഫസ്റ്റ് സെൻറ്റൻസ് മാത്രം ഇവിടെ വന്നു. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യുകയും പേസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. നമുക്ക് ഇതങ്ങ് ഒഴിവാക്കിക്കളയാം. നമ്മളതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതുപോലെ തന്നെ ആദ്യ ഭാഗത്ത് നമുക്ക് അതിനെ അങ്ങ് ഒഴിവാക്കി കളയാം. സോ നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ, കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ എക്സ് ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ എവിടെയാണോ സെലക്ട് ചെയ്യുന്ന ആ ഭാഗത്തു നിന്ന് ആ ടെക്സ്റ്റ് അങ്ങ് പോവും. എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ട കഴ്സർ അവിടെ കൊണ്ടുവയ്ക്കുക, നമ്മൾ പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കൺട്രോൾ വി ഉപയോഗിക്കുക. ഇനി കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ സി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്രയാണ് അത്യാവശ്യം നമ്മൾ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ലെഫ്റ്റ് സൈഡ് എല്ലാം ഒരുപോലെ ആണ്, പക്ഷേ റൈറ്റ് സൈഡ് അത് ഒരുപോലെ അല്ല. സോ ഇതിനെയാണ് നമ്മൾ അലൈൻമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അലൈൻമെൻ്റ് ഓൾറെഡി ഇത് ലെഫ്റ്റ് അലൈൻഡ് ആണ്. അത് നമുക്കിവിടെ മുകളിൽ നോക്കുമ്പോൾ മനസ്സിലാവും, മുകളിൽ ടെക്സ്റ്റിൽ ഇവിടെ അലൈൻ ലെഫ്റ്റ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ ആക്റ്റീവായി കിടക്കുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് റൈറ്റ് അലൈൻ ചെയ്യാം. അതിനെന്താ ചെയ്യുക, നമ്മൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ റൈറ്റ് സൈഡിലെല്ലാം ഒരുപോലെ ഇരിക്കുന്ന, അല്ലെങ്കിൽ റൈറ്റ് അലൈൻ റൈറ്റ് എന്ന് പറയുന്ന ആ ഐക്കോണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നോക്കിയാൽ റൈറ്റ് സൈഡെല്ലാം കറക്റ്റായി, പക്ഷേ ലെഫ്റ്റ് സൈഡ് പോയി. നിങ്ങൾക്ക് ഇവിടെ ഈ ഇതിലും കാണാൻ പറ്റും. ഇനി നമുക്ക് രണ്ട് സൈഡും ഒരുപോലെ ആവണം, അതിനെ ജസ്റ്റിഫൈ എന്നാണ് പറയുന്നത്, ജസ്റ്റിഫൈ. അപ്പോൾ അത് വേണമെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യാം. നോക്കിയേ, ഇപ്പോൾ രണ്ട് സൈഡും കറക്റ്റായി. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ അലൈൻമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫോർമാറ്റിങ്ങിലെ അടുത്ത സ്റ്റെപ്പാണ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അലൈൻമെൻറ്റ് നമ്മൾ ഈ രീതിയിലാണ്. ഇനി സെൻറ്റർ അലൈൻമെൻറ്റ് ഉണ്ട്, സാധാരണ നമ്മുടെ ഏതെങ്കിലും ഐറ്റത്തിൻ്റെ വിലയൊക്കെ കാണിക്കാൻ വേണ്ടി ആ പോയിൻ്റ് വരുന്ന സംഖ്യകളെല്ലാം മധ്യത്ത് വരുത്തും. അപ്പോൾ അതുകൊണ്ട് ആ സെൻറ്റർ ഭാഗമായിരിക്കും അലൈൻ ചെയ്യുന്നത്. അതിന് സെൻറ്റർ അലൈൻ എന്ന് പറയുന്ന ഇത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ മധ്യത്തുള്ളത് കറക്റ്റാവും, രണ്ട് സൈഡിലുള്ളത് പൊക്കും. നോർമലി ഡീഫോൾട്ടായിട്ട് ലെഫ്റ്റ് അലൈൻ ആയിരിക്കും കിടക്കുന്നത്. സോ അലൈൻമെൻറ്റും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന് ഫോണ്ടിൻ്റെ സ്റ്റൈല്, അതിൻ്റെ സൈസ്, അതുപോലെ തന്നെ നമ്മൾ ഇറ്റാലിക്കാക്കുന്നു, ബോൾഡാക്കുന്നു, ഇറ്റാലിക്കാക്കുന്നു, അണ്ടർലൈൻ ചെയ്യുന്നു, അതുപോലെ തന്നെ കട്ട് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു, അതുപോലെ ടെക്സ്റ്റ് അലൈൻ ചെയ്യുന്നു. ഇത്രയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് ഒരു ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഐക്കോൺ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വാക്ക് അതിനകത്തുണ്ട്, ആ വാക്കിന് പകരം
മറ്റൊരു വാക്ക് ഉപയോഗിക്കണം എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് മാറ്റിയിട്ട് മറ്റൊരെണ്ണം ഉപയോഗിക്കണം. അതാണല്ലോ ഫൈൻഡ് ആൻഡ് റീപ്ലേസ്. നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനെ റീപ്ലേസ് ചെയ്യണം. നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു മെനു ആയിരിക്കും വരുന്നത്. സോറി, മെനു അല്ല, ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള വാക്ക് എന്ന് നമുക്ക് നോക്കാം. ദിസ് ഈസ് മൈ എന്ന് പറയുന്ന വാക്ക് നമുക്ക് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ എടുത്തതിന് ശേഷം മൈ ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ ആ മൈ എന്ന് പറയുന്ന വാക്കിനെ കണ്ടുപിടിച്ചിട്ട് അതിനെ റീപ്ലേസ് ചെയ്യുന്നു. ഈ യുവർ എന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ എവിടെയൊക്കെ മൈ ഉണ്ടോ അവിടെയെല്ലാം യുവർ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഓരോന്ന് ഇവിടെ ആ റീപ്ലേസ് ചെയ്യുന്ന പല രീതിയിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഫൈൻഡ് ഓൾ എന്ന് കൊടുക്കാം. അപ്പോൾ എല്ലാം കണ്ടുപിടിച്ചിട്ട് അതിനെ റീപ്ലേസ് ചെയ്യിക്കാം. ഫൈൻഡ് പ്രീവിയസ് ഇപ്പോൾ കഴ്സർ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ബാക്കിലോട്ടുള്ളത്, ഫൈൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ആ കഴ്സർ ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത സ്ഥാനത്തുള്ള മൈ എടുക്കും. എന്നിട്ട് അതിനെ റീപ്ലേസ് ചെയ്യുക. ഇനി റീപ്ലേസ് ഓൾ എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ റീപ്ലേസ് ചെയ്യും. അപ്പോൾ നമുക്ക് റീപ്ലേസ് ഓൾ എന്ന് കൊടുത്തു നോക്കാം. എന്നിട്ട് എന്ത് വരും എന്ന് നോക്കാം. നമ്മളിത് ക്ലോസ് ചെയ്യുന്നു. നോക്കി, നമ്മൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റിലെല്ലാം ദിസ് ഈസ് മൈ ഫസ്റ്റ് സെൻറ്റൻസ് എന്നായിരിക്കും. അപ്പോൾ ആ മൈ എന്ന് വന്ന സ്ഥലത്തെല്ലാം യുവർ ഫസ്റ്റ് സെൻറ്റൻസ് എന്നായി മാറി. സോ ഇങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറയുന്നത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് സ്പെൽ ചെക്കിംഗ് എന്ന് പറയുന്ന ഒരു യൂട്ടിലിറ്റിയാണ്. അപ്പോൾ ഇപ്പോൾ ഇത് ഈ ടെക്സ്റ്റിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അധികം ഒന്നും ടൈപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഇതിനകത്ത് ആ ടെക്സ്റ്റിൻ്റെ എല്ലാം അടിയിൽ ഇപ്പോൾ സെൻറ്റൻസ് ഈ ഭാഗത്ത് ഒരു റെഡ് ലൈൻ കാണാം. അപ്പോൾ അതിനർത്ഥം അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മിസ്റ്റേക്കിൽ അപ്പോൾ എന്താണ് ആ മിസ്റ്റേക്ക് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇതിലെ സ്പെൽ ചെക്കർ ഓൾറെഡി ഓപ്പൺ ആണ്, അതുകൊണ്ടാണ് ഇതുപോലെ റെഡ് ലൈൻ വരുന്നത്. ഇവിടെ ശരിക്കും സ്പെല്ലിംഗ് അല്ല മിസ്റ്റേക്ക്, അതിൻ്റെ എഴുതിയേക്കുന്ന രീതിയിൽ. അതായത് ഒരു സെൻറ്റൻസ് കഴിഞ്ഞിട്ട് സെൻറ്റൻസ് കഴിയുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് കഴിയുമ്പോൾ ഒരു സ്പേസ് ഉണ്ടാവണം. അപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് അതറിയാനായിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം ഈ സ്പെൽ ചെക്കർ എന്ന് പറയുന്ന ഇത് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ F7 ആണ് സ്പെൽ ചെക്കിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഈ പാരഗ്രാഫിൻ്റെ ആദ്യ ഭാഗത്ത് കഴ്സർ വെച്ചതിന് ശേഷം സ്പെൽ ചെക്കർ നോക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ദിസ് ഈസ് യുവർ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറഞ്ഞതിന് ശേഷം ഇവിടെ ചേർന്നാണ് വന്നിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക്. അപ്പോൾ അതിൻ്റെ സജഷനായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് ചെയ്യാം. കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പുതുതായിട്ടുള്ളത് ആ സ്പേസ് ഇട്ടിട്ടുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇനി കറക്റ്റ് ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എവിടെയൊക്കെ ഇതുണ്ടോ അവിടെ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റ് ആവും. ഇനി ഇഗ്നോർ ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പോൾ ചില സ്ഥലത്ത് നമ്മളൊരു ഒരു സ്ഥാപനത്തിൻ്റെ പേര്, അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ പേരാകുമ്പോൾ ചിലപ്പോൾ അത് ഇതുപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, അവരുടെ ഡിക്ഷണറിയിൽ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇത് നമുക്ക് ഇഗ്നോർ ചെയ്യാം. അപ്പോൾ തൽക്കാലം നമുക്ക് ഇതൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ കറക്റ്റ് ചെയ്യുന്നു. വീണ്ടും അടുത്ത സ്ഥലത്ത് വന്നു. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഓരോന്നോരോന്ന് കറക്റ്റ് ചെയ്ത് പോവുകയാണ്. പകരം കറക്റ്റ് ഓൾ എന്ന് കൊടുത്താൽ എവിടെയൊക്കെ ഇത് വന്നിട്ടുണ്ടോ അവിടെ എല്ലാം കറക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ മുഴുവൻ സെൻറ്റൻസ് മുഴുവൻ പാരഗ്രാഫിലെയും എവിടെയൊക്കെ ആ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ അവിടെയെല്ലാം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റി. ഇനി നമ്മൾ ഇവിടെ മനഃപൂർവ്വം ഒരു മിസ്റ്റേക്ക് വരുത്തുകയാണ്. ദിസ് എന്ന് പറയുന്നത് ഒരു മനഃപൂർവ്വം മിസ്റ്റേക്ക് വരുത്തി. അതിനുശേഷം നമുക്ക് ഒന്ന് സ്പെൽ ചെക്ക് ചെയ്ത് നോക്കാം. കഴ്സർ ഇവിടെ നിൽക്കുന്നു, നമുക്കൊന്ന് സ്പെൽ ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ഓട്ടോമാറ്റിക്കായിട്ട് അത് കണ്ടുപിടിച്ചു. THS ഈസ് യുവർ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് കണ്ടുപിടിച്ചു. അതിന് കുറേയധികം സജഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സജഷൻ ഏതാണോ കറക്റ്റ് ആയിട്ടുള്ളത് അത് നമുക്ക് എടുക്കാം. നമുക്ക് കറക്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായി വരുന്നു. സോ നമ്മൾ എവിടെയാണോ കൊടുത്തത് ആ ഭാഗത്ത് കറക്റ്റായിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ സ്പെൽ ചെക്കിംഗ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് അപ്പോൾ സ്പെൽ ചെക്കിംഗ് ചെയ്യാനുള്ള
ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് F7 ആണ് ഇനി എപ്പോഴും നമ്മൾ സ്പെൽ ചെക്കിംഗ് ചെയ്യുമ്പോൾ സ്പെൽ ചെക്കിംഗ് നമുക്കുള്ളത് ടൂൾസിലാണ് ഇവിടെ നോക്കുമ്പോൾ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞിട്ട് F7 ഉണ്ട് ഓട്ടോമാറ്റിക് സ്പെൽ ചെക്കിംഗ് എന്ന് പറയുന്നത് ഷിഫ്റ്റ് F7 ആണ് അപ്പോൾ സാധാരണ രീതിയിൽ എല്ലാ ഡോക്യുമെൻറ്റിലും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഓൺ ടിക്ക് ചെയ്തിട്ടേക്കും എന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവിടെ കാണിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്ടോമാറ്റിക് സ്പെൽ ചെക്കിംഗ് കൊടുക്കുന്നത് അപ്പോൾ സ്പെൽ ചെക്കിങ്ങിന് വേണ്ടി F7 ഓട്ടോമാറ്റിക് സ്പെൽ ചെക്കിങ്ങിന് വേണ്ടി ഷിഫ്റ്റ് F7 ഉപയോഗിക്കുന്നത് അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് മറ്റൊരു സെക്ഷനിലാണ് പോകേണ്ടത് അതായത് ഇൻസേർട്ടിങ് ബുള്ളറ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഭാഗമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തൽക്കാലം ഇതങ്ങ് ഒഴിവാക്കാം അതായത് കുറേ ഐറ്റം ഉണ്ടെന്ന് വിചാരിക്കുക നമുക്ക് ഓരോ ഐറ്റവും ഇങ്ങനെ ബുള്ളറ്റ്സ് ഉപയോഗിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ ഐറ്റം ഒന്ന് ടൈപ്പ് ചെയ്യാം നമ്മളിങ്ങനെ 5 ഐറ്റം ടൈപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ 5 ഐറ്റം ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ഓരോ ഐറ്റമായിട്ട് ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് എന്ന് പറയുന്ന ഭാഗം ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് 2-3 മാർഗങ്ങളുണ്ട് ഒന്നുകിൽ ഇവിടെ 2 ഐക്കോണുണ്ട് ആ ഐക്കോണിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അങ്ങനെ ഐക്കോണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നില്ല എങ്കിൽ ഐക്കോണിൽ ക്ലിക്ക് ചെയ്തിട്ടല്ല നമ്മൾ ഇതിനെ എടുക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഫോർമാറ്റ് മെനു ഉണ്ട് ആ ഫോർമാറ്റ് മെനുവിൽ നിന്ന് അതിനകത്ത് ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് എന്ന് പറയുന്ന ഭാഗം അതിൽ ലിസ്റ്റ് എന്ന് പറയുന്നതിൽ ബുള്ളറ്റഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട് ഷിഫ്റ്റ് F2 ആണ് ബുള്ളറ്റഡ് സോറി ഷിഫ്റ്റ് F12 ആണ് ബുള്ളറ്റഡ് ലിസ്റ്റിന് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതുപോലെ ബുള്ളറ്റഡ് ലിസ്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇനി ആ ബുള്ളറ്റഡ് ലിസ്റ്റിന് പകരം നമുക്ക് നമ്പേർഡ് ലിസ്റ്റ് വേണമെങ്കിൽ വീണ്ടും നമ്മൾ ഫോർമാറ്റ് എടുക്കുന്നു അവിടെ ലിസ്റ്റ് എന്ന് പറയുന്ന എടുക്കുന്നു അതിൽ F12 എന്ന് പറയുന്നത് നമ്പേർഡ് ലിസ്റ്റ് എടുക്കാം സോറി നമ്മൾ നമുക്ക് അവിടെ പറ്റിയ മിസ്റ്റേക്ക് എന്തെന്ന് വെച്ചാൽ നമ്മൾ ആ മുഴുവൻ സെലക്ട് ചെയ്തില്ല ഇത് മാത്രമേ സെലക്ട് ചെയ്തുള്ളൂ അതുകൊണ്ടാണ് അതിന് അതിൽ മാത്രം വന്നത് അപ്പോൾ നമുക്ക് തൽക്കാലം മുഴുവനായിട്ട് സെലക്ട് ചെയ്യാം മുഴുവനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തതിന് ശേഷം ഫോർമാറ്റ് എടുക്കാം ലിസ്റ്റ് എടുക്കുന്നു നമ്പേർഡ് ലിസ്റ്റ് എന്ന് തന്നെ നമുക്ക് ഒന്നുകൂടെ കൊടുക്കാം അപ്പോൾ നേരത്തെ ഉള്ള നമ്പേർഡ് ലിസ്റ്റെല്ലാം പോയി അതിനുശേഷം ഒന്നുകൂടി നമ്മൾ കൊടുത്താൽ മതി നമ്പേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് സോ നമുക്ക് നമ്പേർഡ് ലിസ്റ്റ് കൃത്യമായും വന്നു സോ ഇതേ കാര്യം നമുക്ക് വേണമെങ്കിൽ ഈ ഐക്കോൺ ഉപയോഗിച്ചും ചെയ്യാം വേറെ ഒന്നുമില്ല ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്നു ഈ ബുള്ളറ്റഡ് ലിസ്റ്റ് വരും ഇനി ബുള്ളറ്റഡ് ലിസ്റ്റിൻ്റെ തൊട്ട് അടുത്ത് ഒരു കോംബോ ബോക്സ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ പല മോഡൽസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതിൽ ഇഷ്ടമുള്ള മോഡൽ നമുക്ക് സെലക്ട് ചെയ്യാം ഇപ്പോൾ ഡയമണ്ട് ഷേപ്പ് വേണമെങ്കിൽ ആ ഷേപ്പിൽ വരും അതുപോലെ നമ്പേഴ്സിൻ്റെ കേസിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇഷ്ടമുള്ള നമ്പറിംഗ് ടൈപ്പ് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ രീതിയിൽ വരും സോ ഇങ്ങനെയാണ് നമ്മൾ ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് ഇതിനകത്ത് ചെയ്യുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് നമുക്കിത് ഡിലീറ്റ് ചെയ്തേക്കാം അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് എങ്ങനെയാണ് ഇതിൽ ടേബിൾസ് ഇൻസേർട്ട് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ ടേബിൾസ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഐക്കോൺ ഉണ്ട് ടേബിളിൻ്റെ ഐക്കോൺ ഉണ്ട് ആ ടേബിളിൻ്റെ ഐക്കോണിൽ നമുക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിന് ശേഷം എത്ര റോ വേണം എത്ര കോളം വേണമെന്ന് നമുക്കിവിടെ സെലക്ട് ചെയ്യാം ഇപ്പോൾ ഇവിടെ 7 കോളംസും 2 റോസും ആണ് നമുക്ക് ഉള്ളത് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ചെറുതാക്കാം ഇപ്പോൾ 4 കോളംസും 2 റോസും ആണ് നമുക്കത് ക്ലിക്ക് ചെയ്യാം നോക്കിയേ 4 കോളംസ് ഉണ്ട് 2 റോസും ഉണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടേബിളിനെ സെലക്ട് ചെയ്യുന്നത് ഇനി ഈ ടേബിളിനെ നമുക്ക് ഒഴിവാക്കണം എന്ന് വിചാരിച്ചാൽ നോർമലി നമ്മൾ ഡെലീറ്റ് കീ പ്രസ് ചെയ്താൽ ഇത് പോവില്ല പക്ഷേ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡെലീറ്റ് എന്ന് കൊടുക്കുക എന്നിട്ട് ഡെലീറ്റ് ടേബിൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ടേബിൾ പോകും ഇനി ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മറ്റ് മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട് ഇൻസേർട്ട് ടേബിൾ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മോർ ഓപ്ഷനുണ്ട് ഇവിടെ നമുക്ക് ടേബിൾ എത്ര കോളം വേണം എത്ര റോ വേണം എന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്യാം അപ്പോൾ ആ സ്പെസിഫൈ ചെയ്യുന്ന ആ അത്രയും കോളംസ് ഇവിടെ വരും അത് നമുക്ക് അല്ലാതെ സെലക്ട് ചെയ്യാനും പറ്റും എന്നിട്ട് ആ ടേബിളിൻ്റെ സ്റ്റൈലാണ് ഇവിടെ കാണിച്ചേക്കുന്നത് ഇത് ഡീഫോൾട്ട് സ്റ്റൈൽ ഇനി നമുക്ക് ഏത് രീതിയിലുള്ള ടേബിൾ വേണോ അതിനനുസരിച്ച് മുകളിലെ കളറൊക്കെ ഉള്ള
ഷെയ്ഡ് ചെയ്തിട്ടുള്ള അങ്ങനെയൊക്കെ ഉള്ള ടേബിളുകൾ വേണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ടേബിൾസിനെ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി ഇത് മെനു വഴി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇൻസേർട്ട് എന്ന് പറയുന്ന മെനു ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ടേബിൾസും മറ്റു കാര്യങ്ങളും ഇൻസേർട്ട് ചെയ്യുന്നത്. നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഇൻസേർട്ട് എന്ന് പറയുന്ന മെനു ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്ത കാര്യം, നമ്മൾ പിക്ചേഴ്സിനെയും ഷേപ്പുകളെയും ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കതിവിടെ മെനു ഐറ്റംസ് ഉണ്ട്, ഇൻസേർട്ട് ഇമേജ് എന്നും ഇൻസേർട്ട് ചാർട്ടെന്നും ഇൻസേർട്ട് ഷേപ്പ് എന്നൊക്കെ പറഞ്ഞ് നമുക്കിവിടെ ഇൻസേർട്ട് ചെയ്യാം. അതല്ലാതെ നമുക്കിവിടെ മെനു ഉപയോഗിച്ച് പിക്ചേഴ്സിന് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അതിൽ ഇൻസേർട്ട് എടുക്കുക. നമുക്കൊരു ഇമേജാണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. സോ ഇൻസേർട്ട് ഇമേജ് എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഇമേജ്, ഏത് ഇമേജാണോ നമുക്ക് ഇവിടെ ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ ഇമേജ് നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് വലിയ ഇമേജ് ആണ് എന്ന് വിചാരിക്കുക. നമ്മൾ ഈ ഇമേജിനെ സൈഡിൽ ഒന്ന് ഡ്രാഗ് ചെയ്ത് നമുക്ക് ചെറുതാക്കി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇമേജിനെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ചെയ്യേണ്ട മാർഗം, ഇൻസേർട്ട് എന്ന് പറയുന്നത് എടുക്കുക, ഇമേജ് എന്ന് പറയുന്നു അതിൽ ഏതാണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് കൊണ്ടുവരാൻ. അതുപോലെ തന്നെ നമുക്കിവിടെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റ് കാര്യങ്ങൾ, ഇൻസേർട്ട് ഇമേജ് മാത്രമല്ല, ചാർട്ട് കൊണ്ടുവരാം, ഒബ്ജക്റ്റ് കൊണ്ടുവരാം, ഷേപ്പ്. നമുക്ക് ഷേപ്പ് എന്ന് പറയുമ്പോൾ ലൈൻ, ബേസിക് മറ്റ് ഷേപ്പുകൾ ഉണ്ടാവും, ആരോ കൊണ്ടുവരാം. അപ്പോൾ അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഇമേജുകളുണ്ടോ അതെല്ലാം, സോറി ഷേപ്പുകളുണ്ടോ അതെല്ലാം നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാം. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഏതെങ്കിലും, ഇപ്പോൾ ആർക്ക് നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ആർക്ക് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കിനെ നമുക്കിവിടെ ഉണ്ടാക്കാം. നമ്മൾ ഇവിടെ എത്ര വരെയുള്ള ആർക്ക് എന്ന് വെച്ചാൽ അത്രയുള്ള ആർക്ക് നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമുക്ക് കൃത്യമായും ഒരു ഷേപ്പിനെ നമ്മുടെ ഈ ഡോക്യുമെൻറ്റിനകത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മൾ എങ്ങനെയാണ് ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്യുന്നത്, പിക്ചർ ഇൻസേർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ഷേപ്പ് ഇൻസേർട്ട് ചെയ്യുന്നത് എന്ന് വരെയാണ് നമ്മൾ പറഞ്ഞത്. ഇനിയും ആ ഇൻസേർട്ട് മെനുവിൽ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട്. അതായത് നമുക്ക് ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ എന്താണ് ഹെഡർ, എന്താണ് ഫൂട്ടർ? ഒരു പേജിൻ്റെ ഏറ്റവും ടോപ്പിൽ കാണുന്നതാണ് ഹെഡർ എന്ന് പറയുന്നത്. അതുപോലെ ഒരു പേജിൻ്റെ ഏറ്റവും താഴ്വശത്തായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഫൂട്ടർ. ഇതിൻ്റെ ഉപയോഗം സാധാരണയായിട്ട് ഇപ്പോൾ ഹെഡർ ഭാഗത്ത് നമ്മൾ കൊടുക്കുന്ന ആ പേജിൻ്റെ പേര്, ആ പേജിൽ നമുക്ക് എന്താണോ അതിൻ്റെ പേരായിട്ട് കൊടുക്കാൻ പറ്റുന്നത് അത് നമുക്ക് ആ പേജിൻ്റെ ഏറ്റവും മുകളിൽ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരു ഡോക്യുമെൻ്റ്, 10 പേജുള്ള ഒരു ഡോക്യുമെൻറ്റ് തയ്യാറാക്കുന്ന എല്ലാ പേജിൻ്റെയും മുകളിൽ എന്തെങ്കിലും ഒരു പേര് വരണം എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ ഹെഡറിലായിരിക്കും കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു പേജിൻ്റെ ഏറ്റവും അടിവശത്ത് നമുക്ക് ഈ ഫൂട്ടർ എന്ന് പറയുന്ന ഭാഗത്ത് വേണമെങ്കിൽ പേജ് നമ്പർ കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനും നമ്മൾ എടുക്കുന്നത് ഇൻസേർട്ട് എന്ന് പറയുന്ന മെനു തന്നെയാണ്. ഇൻസേർട്ട് എടുക്കുക, അതിലെ ഏറ്റവും താഴ്വശത്തായിട്ട് ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറയുന്ന ഭാഗം കാണും. അപ്പോൾ നമുക്ക് ഇതിൽ ഹെഡർ എന്ന് കൊടുക്കണം എന്ന് വിചാരിക്കാം. സോ നമ്മൾ ഹെഡർ ഡീഫോൾട്ട് സ്റ്റൈൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ വശത്ത് നമുക്ക് ഹെഡർ കിട്ടും. അപ്പോൾ ഈ ഹെഡർ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ എന്ത് ടൈപ്പ് ചെയ്യുന്നോ അത് എല്ലാ പേജിനകത്തും, ഇപ്പോൾ നമുക്കിവിടെ ഒരു പേജേ ഉള്ളൂ, കുറേയധികം പേജുകളുണ്ടെങ്കിൽ ആ പേജുകളിലെല്ലാം ആ ഹെഡർ വരും. നമുക്ക് VHSE എന്ന് കൊടുക്കാം ഹെഡർ ഭാഗത്ത്. അപ്പോൾ നമ്മൾ ഹെഡർ കണ്ടു. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും താഴ്വശത്തായിട്ട് നമുക്ക് വീണ്ടും ഹെഡറിൽ തന്നെയാണ് എത്തിയത്, നമുക്ക് ഫൂട്ടർ കൂടി ഇൻസേർട്ട് ചെയ്യാം. സോ ഹെഡർ അതുപോലെ തന്നെ ഫൂട്ടർ, ഫൂട്ടറിൻ്റെ ഭാഗത്ത് നമുക്ക് കൊടുക്കേണ്ട എന്താ, പേജ് നമ്പർ കൊടുക്കാം. അപ്പോൾ അതിനും നമ്മൾ ഇൻസേർട്ട് എന്ന് എടുക്കുന്നു. ഇവിടെ പേജ് നമ്പർ എന്നുണ്ട്, ആ പേജ് നമ്പറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് പേജ് നമ്പർ കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒറ്റൊരു പേജേ ഉള്ളൂ, അപ്പോൾ അത് കാരണം അതിൻ്റെ ഹെഡറും അതിൻ്റെ ഫൂട്ടറും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഇതിൽ ഒരു പേജും കൂടെ, ഒന്നോ രണ്ടോ പേജുകൾ കൂടി നമുക്കിതിനകത്ത് ചെയ്താൽ, ഇപ്പോൾ രണ്ടാമത്തെ പേജിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ
second page in the avasanam, page number 2 nu verum ini mugalilekku nammal povumbo onnam page in the avasanam 1 nu verum ivide sradhikkanulladu rendamatha page in the header le nammal kodutha heading vannittundu adu pole onnamatha page in the ettavum mugalile nammal kodutha header vannittundu so ingeneyana nammal headerum footerum oru page inagathe insert cheyyunnathu.